ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ ഉള്ള വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വ്ലോഗ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ എനിക്ക് ഇച്ചിരി സുഖമില്ലായ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ ആണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ ധ്യാനൂട്ടും അച്ചുക്കുട്ടനും സ്കൂളിൽ പോണ ദിവസമാണ്, അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി നേരത്തെ എണീക്കണല്ലോ. അപ്പോൾ തലേന്ന് ഞാൻ ചെയ്ത് വെക്കണ പണി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കണ കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ പിറ്റേന്ന് എന്താണോ ഉണ്ടാക്കണത് എന്നുള്ള കാര്യം ആദ്യമേ ഒന്ന് തീരുമാനിച്ചു വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്ത് വെച്ചാൽ പണി പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലത്തേന്ന് തന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തേക്ക് എണ്ണയൊക്കെ കുപ്പിക്കകത്ത് ഇല്ല എങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയൊക്കെ നിറച്ച് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് ഇതൊരു നല്ലൊരു പണിയാവും. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ അങ്ങ് നിറച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഈ കന്നാസൊക്കെ പൊക്കണ സമയത്ത് ഇതിൻ്റെ ഈ ഒരു അകത്തെ ഒരു ക്യാപ്പ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. നമ്മളിങ്ങനെ കൈകൊണ്ടൊന്നും പൊക്കിയൊന്നും പോരത്തില്ല. അപ്പോൾ അതാ നമുക്കിങ്ങനെ ഈ കത്തിയുടെ അറ്റം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊങ്ങിപ്പോരും കേട്ടോ. അപ്പോൾ ഇത് ടിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അറിയില്ലാത്തവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്നോർത്തൊന്നും പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം ഈ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷേ നമ്മുടെ നഖം പോണതല്ലാണ്ട് ഈ സംഭവം പോരുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞൊന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ എണ്ണ കന്നാസിൽ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ കന്നാസ് കഴുകി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് കന്നാസ് കൊടുത്തു വിടാമല്ലോ അടുത്ത ട്രിപ്പ് എണ്ണ വാങ്ങാനായിട്ട്. അപ്പോൾ അത് ഓർത്തിട്ടാണ്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് കഴുകി വെച്ചിട്ട് വരാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് ഇതാ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കടുക്, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ ഒന്ന് നോക്കണം. കാരണം ടിന്നിനകത്ത് ഇല്ലായെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലത്തേക്ക് നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ ഇതൊക്കെ എണീറ്റ് പിന്നെ പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടും. പിന്നെ പിറ്റേന്നത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുമന്നുള്ളി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ചുമന്നുള്ളിയുടെ ആവശ്യമില്ല. ചിലർ ചുമന്നുള്ളിയൊക്കെ ഒരുപാട് ഇങ്ങനെ ടിന്നിനകത്തിട്ട് വെക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങനെ ചുമന്നുള്ളി ഇങ്ങനെ എൻ്റെ ടിന്നിൻ്റെ പ്രശ്നമാണോ എന്താണോ കേടായി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോ ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ ഉള്ളൊന്നും ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെക്കാറില്ല. അപ്പോൾ അതാ നമ്മുടെ പയറാണ് നാളെ. അപ്പോൾ നാളത്തെ സ്കൂളിൽ പോകുമ്പം ഈ രാവിലെ പയർ പൊളിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് വേഗം തന്നെ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ലൊരു സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ ഇരുന്ന് പച്ചക്കറി ഒരുക്കുമ്പോൾ നല്ലൊരു ടൈം പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് വൈകുന്നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റാൽ നല്ല മനസ്സ് ഫ്രീ ആണ്, പെട്ടെന്ന് തന്നെ പണികളും തീരും, നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്കിത് ഈ നേരത്തെ മുതലുള്ള എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ കുറഞ്ഞ ഇടക്കാലം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഒക്കെ കൊണ്ടാണ് നമ്മുടെ സമയമൊക്കെ മാറ്റി വീഡിയോ പിടിച്ചു തുടങ്ങിയത്. അപ്പോൾ അതാ അതിനകത്തുള്ള ചുമന്നുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിനി രാവിലെ എണീറ്റ് എണ്ണ കടുക്ക് തളിച്ചിട്ടങ്ങ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ അത്രയും ക്ലിയറാക്കി വെച്ചു. ഇനി അത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തേക്കാനുള്ളത് തേച്ച് വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി തന്നെ ഒന്ന് തേക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിയുള്ള ടൈപ്പാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ബിനുവേട്ടൻ ഇവിടെ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം അടുക്കളയിലൊന്ന് ഒതുക്കിയിട്ട് വേഗം തന്നെ തേക്കാനുള്ളത് തേച്ച് വെക്കുവാണ്. അപ്പോൾ കുട്ടികളുടെ യൂണിഫോമും അതുപോലെ തന്നെ ബിനുവേട്ടൻ്റെ ഒരു ജോഡി ഡ്രസ്സ്, അതിപ്പോൾ ഓട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു ജോഡി ഡ്രസ്സ് തേച്ചിടാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്കിനി പിന്നെ തല്ലിപ്പടച്ച് തേക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ അതും ഏകദേശം ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് ചെന്നത്. പിന്നെ നാളെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിയും അതുപോലെ തന്നെ പൂരി മസാലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്നൊന്നും കുഴച്ച് വെച്ചില്ല. ചപ്പാത്തിയാണെങ്കിൽ തലേന്ന് കുഴച്ച് വെക്കാറുണ്ട്. പൂരി ആയതുകൊണ്ട് ഇപ്പോൾ തലേന്ന് കുഴച്ച് വെച്ചാൽ കൊള്ളുമെന്ന് എനിക്കൊരു സംശയം, എണ്ണയ്ക്കകത്ത് ഇടാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ തലേന്ന് കുഴച്ച് വെക്കാത്തതാണ് കേട്ടോ. അതിനെക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം തലേന്ന് കുഴച്ച് വെച്ചാൽ വലിയ എളുപ്പമാണ്. അപ്പോൾ അതാ ഞാൻ കഞ്ഞിക്കകത്ത് വെള്ളം ഒഴിച്ച് ചോറ് അധികം ഉണ്ട് കേട്ടോ. ഞാനിന്ന് വൈകിട്ടൊന്നും ചോറ് കഴിച്ചില്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയൊരു വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാറുള്ള കേട്ടോ ഇടയ്ക്ക് വെള്ളം കുടിയുടെ കുറവും കൊണ്ടുണ്ടാവണതാണ്.
അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചില്ല കേട്ടോ വൈകിട്ട്. അപ്പോൾ അത് ചോറ് ഇച്ചിരി അധികം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൺകലത്തിൽ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അലുമിനിയം കലത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊഴിച്ചിടുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാ ഇനി രാത്രി പിറ്റേന്ന് രാവിലെ വന്നിട്ടാണ് പിന്നത്തെ വീട് എടുത്തത് കേട്ടോ. അത്രയും നീറ്റാക്കി ഇട്ട് കലവും തേച്ച് എല്ലാം വെച്ചിട്ടാണ് രാത്രി കിടന്നത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഈ നല്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ നല്ല പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പണിയെടുക്കാനും നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് അടുപ്പിലെ ചാരമൊക്കെ ഒന്ന് വാരി അടുപ്പിലെ തീ കൂട്ടുവാണ്. അപ്പോൾ ഇന്ന് അച്ചു ധ്യാനൂട്ടിന് ചോറ് കൊണ്ടുപോകണം. കാരണം ആദ്യം തന്നെ അരി അടുപ്പത്തിടണം. പിന്നെ പഴഞ്ചോറാണെങ്കിലും നമുക്ക് തിളപ്പിച്ച് വാർക്കണം. അപ്പോൾ രണ്ടടുപ്പിലും തീ പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു പഴഞ്ചോറ് അന്നത്തെ ചോറിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഇട്ട് തിളപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആരും സമ്മതിക്കില്ല. ഇവിടെ ആരും തന്നെ ബിനുവേട്ടൻ സമ്മതിക്കില്ല. ബിനുവേട്ടൻ പറയുക തിളപ്പിച്ച് സെപ്പറേറ്റ് വാർത്താൽ മതി, പുതിയ ചോറിൻ്റെ കൂടെ ഇടണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് ബിനുവേട്ടനും കഴിക്കും, അങ്ങനെ കഴിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. പക്ഷേ എന്നാലും പുതിയ ചോറിൻ്റെ കൂടെ പഴയ തലത്തെ ചോറിടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് കലത്തിൽ കഞ്ഞി തിളപ്പിച്ച് വാർക്കുന്നത് കേട്ടോ. തിളപ്പിച്ചല്ല, കഞ്ഞി ഓരോരുത്തിനകത്ത് വേവിക്കാനും ഓരോരുത്തിനകത്ത് തിളപ്പിച്ച് വാർക്കാനും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂരി മസാലയ്ക്കുള്ള പൊട്ടറ്റയാണ്. അപ്പോൾ അത് രണ്ട് പൊട്ടറ്റ ഉണ്ട് കേട്ടോ. ഓറിനെ കുക്കറിനകത്ത് ഇപ്പോൾ കാണാവുള്ളൂ, ഒരു കുഞ്ഞിലോടെ എൻ്റെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പൊട്ടറ്റ എടുത്തിട്ട് ഉപ്പും ചേർത്ത് നിലക്ക വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുവാണ്. ഇനിയിപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇത് വെള്ളം തിളപ്പിക്കാനായിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം എടുക്കുകയാണ് കേട്ടോ ഇത് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കല്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പൂരിക്ക് കുഴയ്ക്കുക. പിന്നെ പൂരിയുടെ പൊടിയെടുക്കുമ്പം നമ്മൾ രണ്ട് കപ്പ്, ഞാനിങ്ങനെയാണ് സാധാരണ രീതി എടുക്കുക കേട്ടോ, രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ മൈദയില്ലേ, മൈദ ഇട്ട് കൊടുക്കും. പിന്നെ റവ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ റവ ഇല്ലായിരുന്നു. റവ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ റവയും കൂടെ ഈ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് നമ്മുടെ പൂരിക്ക് കിട്ടും. അപ്പോൾ റവ കറക്റ്റ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മൈദ ഇട്ടു, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ നമുക്ക് ചെയ്യാവുന്ന പൂരിക്ക് ടേസ്റ്റ് കിട്ടാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കുഴയ്ക്കണ സമയത്ത് ഒരു മുട്ട ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കുവാണെങ്കിൽ പൂരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാനും ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇത്രയൊക്കെ എനിക്കറിയാവുള്ളൂ പൂരി ഉണ്ടാക്കാനുള്ള ടിപ്പെന്ന് പറയാനായിട്ട്. എന്നിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ അത്രയും കുഴയ്ക്കണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ അതാ കുഴച്ച് ഞാനവിടെ മാറ്റി വെച്ചു കേട്ടോ. അതവിടെ മാറിയിരിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ പൂരി ഉണ്ടാക്കൽ ഇവിടെ ഇല്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതാ ആ ഒരു സമയത്ത് അതവിടെ മാറ്റി വെച്ചിട്ട് പയർ എടുത്ത് പയറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അടുപ്പേൽ നമ്മുടെ കഞ്ഞി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അടുപ്പേൽ കഞ്ഞി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതങ്ങ് കയറ്റി വെക്കുവാണെങ്കിൽ എടുത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതും ആക്കി വെച്ചു. ഇന്ന് മോരുകറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലേന്നും ഇന്നലെ തന്നെ തൈരിന് ഒട്ടും തന്നെ പുളി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചു. ഇപ്പോൾ രാവിലെ ആണത്തേന്ന് പുളി ആവുമല്ലോ എന്ന് ഓർത്തിരുന്നു. എന്നിട്ടും വലിയ കാര്യമായിട്ട് പുളിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ അരക്കാണ്ടുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു മോരുകറിയാണ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം തൈരിന് തീരെ പുളിയില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇച്ചിരി എണ്ണയിൽ ഒരു നുള്ള് ഒരു അര ടീസ്പൂണൊക്കെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പം നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു സവോളയുടെ പകുതിയും കൂടെ നമ്മൾ സവോളയുടെ പകുതി നീളത്തിലരിഞ്ഞാൽ കേട്ടോ ഇത്രയും കൂടെ വേണം. അപ്പോൾ ഈ ഒരു മോരുകറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം തൈരിനൊന്നും ഒട്ടും പുളിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മിക്കവാറും ഉണ്ടാക്കാറ് കേട്ടോ. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ പിന്നെ തൈരിൻ്റെ പുളി പോകുമല്ലോ. പിന്നെ ഈ തൈരിൻ്റെ പുളി കൂടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഞാനാണെങ്കിൽ എപ്പം തൈര് ഉറവിച്ചാലും അതെ ഈ തൈരിന് ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഉറവിക്കലും നിർത്തിയതായിരുന്നു. പ്രത്യേകിച്ച് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരും ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഉറവിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള ഉറയൊട്ട് എൻ്റെ കയ്യിൽ ഇല്ല തന്നെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് പറയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ദാ ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടു. ഇനി രണ്ടോ മൂന്നോ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സവോള നന്നായിട്ട് വഴന്ന് വന്നു. അതാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് അവിടെ വഴറ്റാൻ പൂരിക്കുള്ള കറി നോക്കുകയാണ് കേട്ടോ. പൂരി മസാലയാണല്ലോ, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനാണെങ്കിൽ പാനിലേക്ക് എന്ന് പറഞ്ഞാൽ ചട്ടിക്കട്ടിച്ച് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉഴുന്നുണ്ടെങ്കിൽ കിട്ടണം നല്ലതാണ് കേട്ടോ. ഉഴുന്നുണ്ടായി തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ രണ്ടോ മൂന്നോ നാലോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ എന്തായിരുന്നു, സവോള. പിന്നെ രണ്ട് പച്ചമുളക്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിലല്ല ചെറുതായിട്ട് അരിഞ്ഞതാ കേട്ടോ. അത്രയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് പതിയൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴറ്റി വരണ്ട, പതിയൊന്ന് സവോളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പ് വെച്ചിട്ട് വേഗം തന്നെ പോയി നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഉടച്ച് വെച്ചു കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ സവോള ഇതാ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ചട്ടി ആയ കാരണം പെട്ടെന്ന് തന്നെ ചൂട് നിൽക്കണ കാരണം വേഗം തന്നെ ആവും കേട്ടോ. നമ്മളെ നോക്കിയില്ലേ കരിഞ്ഞും പോവും. അപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മോരുകറിക്കെന്ന് പറഞ്ഞ എരിവിന് നമ്മൾ ആകപ്പാടെ ചേർക്കുന്ന ഈ ഒരു പച്ചമുളക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയാണ് എന്നെ പഠിപ്പിച്ചത് ഈ ഒരു മോരുകറി. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാച്ചി കുടിക്കുന്നതെന്ന് കാച്ചിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് ബിനുവേട്ടൻ പഠിപ്പിച്ച മോരുകറിയാണ് കേട്ടോ. എന്നിട്ട് താൻ നമ്മുടെ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈരായ കാരണം ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല, കുറച്ചേറെ തൈര് അധികിച്ച് എടുത്തു എന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ചൂട് എന്നാ പറഞ്ഞാൽ കൈവിടാണ്ട് ഇളക്കി പതിയൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളച്ച് പോരുത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകണതാണ് കേട്ടോ. ആരോ എന്നോട് നല്ല കുറുകിയ മോരുകറി ഉണ്ടാക്കണം എങ്ങനെയാണ് ചോദിച്ചത്. നമ്മുടെ മഞ്ജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട്സാണ് ഞാൻ ചോദിച്ചായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇനി മോരുകറി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല കുറുകിയ മോരുകറി ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ തൈരിന് ഒട്ടും പുളിയില്ലാത്ത കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ ലെവലേശം പുളിയില്ല, അതാ പറ്റിയത്. ഇച്ചിരിയെങ്കിലും പുളി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരാകുമ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അതാ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 5:30 അടുക്കള കയറിയത്, 5 മണിയാകുമ്പോൾ എണീറ്റിട്ട്. നാളെ ഞാൻ വീഡിയോ ചെയ്താണല്ലോ, അതുകൊണ്ട് പിന്നെ ഡീറ്റെയിലായിട്ട് കാണിച്ചില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേ നേരം പതിയെ വെളുത്ത് തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ താമസിച്ചാണ് നേരം വെളുക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും വെട്ടമായിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോണിന് ഇച്ചിരി വെട്ടമുള്ള കാരണം നമ്മൾ വീഡിയോ പഠിക്കുമ്പോൾ ഇച്ചിരിയോട് വെട്ടം ഫീൽ ചെയ്യണ കാരണം തോന്നുന്നതാണ്. അപ്പോൾ അതാ ഞാൻ മുമ്പ് വശം കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതാണ്. പിന്നെ കൊണ്ടുപോയി പാലും കുപ്പിയൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് വന്നിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് നോക്കിയത് കേട്ടോ. അന്നേരത്തേക്കും ഇതാ നമ്മുടെ സവോള പതിയെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറി വന്നു കഴിയുമ്പം നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കും. അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം റെഡി ആവാൻ പോവുകയാണ്. എന്താ എളുപ്പമല്ലേ, വളരെ എളുപ്പമാണ്. അന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ പൂരി മസാല എന്ന് പറയുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ഒന്നാമത് എണ്ണയാണ്, പിന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് എനിക്ക് അന്നത്തെ ദിവസം. ഈ എണ്ണ കഴിക്കണോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് ഞാൻ കഴിവതും ഉണ്ടാക്കാറില്ല. പിന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയാൽ പറയണ്ട, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ശരീരം അത് അത്ര ക്ഷീണം തോന്നിയല്ല. വെളിച്ചെണ്ണയ്ക്ക് തൊഴിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അന്നത്തെ ദിവസം. അപ്പോൾ അതാ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. അതിപ്പോൾ നമ്മുടെ ചാറിന് എത്രമാത്രം വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അതായത് ഇതിനകത്ത് ചേർത്തേക്കണ സവോളയൊക്കെ ഒന്ന് പതിയെ വാടിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്നല്ല വെന്ത് വന്നു. അപ്പോൾ അതവിടെ മൂടി വെച്ച് അതവിടെ ഇരിക്കട്ടെ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പതിയെ നേരം വെളുത്തു. മുട്ടടിക്കാൻ വേണമെങ്കിൽ പോകാം. എൻ്റെ പണികളെല്ലാം അത്യാവശ്യം തീർന്നു. കാരണം പൂരി മസാല പൂരി ഇനി ഉണ്ടാക്കണമെങ്കിൽ ബിനോദിനെ ഏകദേശം എണീക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് നേരത്തെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പക്ഷേ എന്താ പറയണതെന്ന് വെച്ചാൽ മുറ്റടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലവേദനയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രാവിലെ നേരം വെളുക്കുമ്പോഴാണ് ഇപ്പോൾ തണുപ്പൊക്കെ. രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റപ്പോൾ ഒന്നും ഒരു തണുപ്പില്ലായിരുന്നു കേട്ടോ. അച്ഛ ഇപ്പോൾ ഈ സമയപ്പോഴാണ് പിന്നെയും തണുപ്പായി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം അങ്ങനെ ഉള്ള കാരണം മുറ്റടിക്കാൻ പോക്ക് താമസിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോഴാണ് ബിനോട്ടൻ പറയണത് ഇന്ന് പിള്ളേരെ ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറയണത്. അപ്പോൾ അത് കേട്ടാറേ ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെ ബിനോട്ടൻ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ ഒരുപാട് താമസിച്ചേ കൊണ്ടുവിടുകയുള്ളൂ. 9 മണി 9:30 ഒക്കെ ആകുമ്പോഴാണ് കൊണ്ടുവിടുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവിടുമ്പം നമ്മുടെ മുറ്റടി പിന്നെ മുറ്റടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 10 മണിയൊക്കെ ആകും മുറ്റടി നടക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച വേഗം തന്നെ കുറച്ച് പൂരി അതായത് ഒരു ബിനുവേട്ടനും പിള്ളേർക്കും ഉള്ളത് മാത്രം ഉണ്ടാക്കി വയ്ക്കാം. ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ അവർക്കുള്ളത് വേഗം ഉണ്ടാക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രസറിൻ്റെ പ്രശ്നം എന്നാ അറിയോ, പരത്താനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇതിന് കറക്റ്റ് എല്ലാ സൈഡിലും ഒരേപോലെ കട്ടി വരികയല്ല. ചില സൈഡിലെ കട്ടി തീരെ കുറഞ്ഞു പോകും, ചില സൈഡിലാണെങ്കിൽ കട്ടി കൂടിയും പോകും കേട്ടോ. അതുകൊണ്ട് വല്ലാത്തൊരു പാടാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെല്ലാം. പക്ഷേ ഇത് ഭയങ്കര എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സംഭവം. പിന്നെ പൂരി ഉണ്ടാക്കാൻ മാത്രം ഞാനിങ്ങനെ എടുക്കാറുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഓരോന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പരത്തി പരത്തി എടുക്കുവാണ്. അങ്ങനെ കുറച്ച് പരത്തും ഓരോന്നോരോന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് കോരിയും കൂടെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചില ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല കട്ടിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ചിലതാണ് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ, വീർത്ത് വരത്തുള്ളൂ. അല്ലാത്തതൊക്കെ ചിലതും അങ്ങനെ വീർത്ത് വരത്തുമില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ സൈഡും നമുക്ക് എല്ലാ വശവും ഒരുപോലെ കട്ടി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പൂരി നന്നായിട്ട്, അത് ചപ്പാത്തി ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിലതൊന്നും നന്നായിട്ട് വീർത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ പൂരിയെല്ലാം ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ പിന്നെ മുറ്റടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. തണുപ്പ് പോട്ടെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുറ്റടി നടക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കേട്ടോ 9:30 ആകുമ്പോഴത്തേനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റടി നടക്കുള്ളൂ. അതിന് ഇടയ്ക്ക് പിന്നെ മുറ്റടിക്ക് പിള്ളേരെ എണീറ്റ് പിള്ളേരെ റെഡിയാക്കുകയൊക്കെ ചെയ്യണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് പോയി മുറ്റടിച്ചു. ആ മുറ്റടി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അത് കഴിഞ്ഞ് കയറി വന്നിട്ട് ധ്യാനോട്ടനുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ മോരുകറി പയറും മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ അച്ചാറും പപ്പടവുമാണ് ധ്യാനോട്ടം എന്ന് ചോറിന് കേട്ടോ. അപ്പോൾ അതെല്ലാം ആയി. അത് കഴിഞ്ഞ് പോയി മക്കളെ കുളിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഇതാ മക്കൾക്ക് ചായ എടുത്തതാണ്. രണ്ടു പേർക്കും ചായ ഒരു പാത്രത്തിലെടുത്ത് വന്നിട്ട് വാരി കൊടുത്തു. അത് കഴിഞ്ഞിതാ മക്കളെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ബിനുവേട്ടനാണ് കൊണ്ടുവിടാൻ പോയത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ ചായ കുടിക്കാനായിട്ട് എടുത്തേക്കണേ. ഇനി ഞാൻ ഒന്ന് ലാവിഷായിട്ടൊന്ന് പോയി ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് വെച്ച് ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കറണ്ട് പോയി കേട്ടോ. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് കറണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഹായ് പറയാനുള്ളവരെ നോക്കാം. അമൃത SS-ൻ്റെ മോള് അമൃതയ്ക്ക് ഹായ്. അമൃത എന്നുള്ളത് മോളുടെ തന്നെ പേരാണെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും അമൃത മോൾക്ക് ഹായ്. ശ്യാമയുടെ മോള് കൃഷ്ണേന്ദുവിന് ഹായ്. ജസ്ന ബാബുവിൻ്റെ മക്കള് ഇബ്രു ആൻഡ് കൈജു ഹായ്. ചിഞ്ചു പിയാൻ്റെ മോൻ കിച്ചുവിന് ഹായ്. അസ്മിറയുടെ മോള് തഹാനിയ അതുപോലെ തന്നെ തനിമ രണ്ട് മക്കളാണ് കേട്ടോ ഹായ്. പിന്നെ സജന നൗഷാദ് എൻ്റെ മക്കള് സഫാനും ഐറിനും ഹായ്. പിന്നെ ജാസ്മി അൻസാറിൻ്റെ മോള് ജുമാനയ്ക്ക് ഹായ്. പ്രിയയുടെ മോള് കൃഷ്ണപ്രിയയ്ക്ക് ഹായ്. പിന്നെ ബിജി അലക്സിൻ്റെ മോൻ അച്ചുവിനും അതുപോലെ തന്നെ ബിസ്മിക്കും അച്ചുക്കൂട്ടിനെ കൊണ്ട് ഹായ് പറയിക്കാവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ചുക്കൂട്ടിനോട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോ പറയിക്കാവേ. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.